ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPOയും അതുപോലെ തന്നെ FPOയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആളുകൾക്കും അറിയാം എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നത്. പക്ഷേ FPO എന്ന് പറയുന്നത് പലർക്കും പുതിയൊരു ടേം ആയിരിക്കും. അപ്പോൾ യെസ് ബാങ്കിൻ്റെ ന്യൂസൊക്കെ കണ്ട പല ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് ഈ FPO, എന്തിനാണ് യെസ് ബാങ്കിന് ഒരു FPO ഇഷ്യൂ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ IPOയും FPOയും തമ്മിലുള്ള വ്യത്യാസം, എപ്പോഴാണ് ഒരു കമ്പനി FPO ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. അപ്പോൾ നമ്മൾ IPOയും അതുപോലെ തന്നെ FPOയും എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈമറി മാർക്കറ്റും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പനികളൊക്കെ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് ടേം റിക്വയർമെൻ്റ് ആണെങ്കിൽ അവരത് മണി മാർക്കറ്റിൽ നിന്നാണ് കണ്ടെത്തുന്നത്. പക്ഷേ അവർക്കൊരു ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ ആയിരിക്കും. അങ്ങനെയാണ് ഒരു കമ്പനി പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു IPO ആയിട്ട് മാർക്കറ്റിൽ വരുന്നതും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് പാർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് പ്രൈമറി മാർക്കറ്റ്, മറ്റൊന്ന് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിലാണ് എപ്പോഴും കമ്പനികൾ IPO ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആയിട്ട് ഒരു കമ്പനി ആദ്യമായിട്ട് കമ്പനിയുടെ സ്റ്റോക്കുകൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു IPO ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി പ്രൈമറി മാർക്കറ്റിലൂടെയാണ് ഈ കമ്പനിയുടെ സ്റ്റോക്ക്, അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് എന്ന് വളരെ ജനറിക് ആയിട്ട് പറയാം, ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഫ്ലാറ്റ് റേറ്റിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ള ആളുകൾക്ക് കമ്പനിയുടെ ഓഹരികൾ ഈ ഒരു പ്രൈമറി മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാം. അതിനെയാണ് നമ്മൾ IPO സബ്സ്ക്രൈബ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ IPO സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഇത്തരം കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നു. പക്ഷേ ഈ സ്റ്റോക്കുകൾ വാങ്ങിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇനി അത് മറ്റൊരു ഇൻവെസ്റ്ററിനെ എപ്പോഴെങ്കിലും വിൽക്കണമല്ലോ. അവിടെയാണ് നമ്മുടെ സെക്കൻഡറി മാർക്കറ്റ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിലാണ് സത്യത്തിൽ ഒരു ഇൻവെസ്റ്റർ മറ്റൊരു ഇൻവെസ്റ്റർക്ക് ഓഹരികൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നടത്തുന്ന മോസ്റ്റ് ഓഫ് അവർ ഇൻട്രാക്ഷൻസ് ആർ ഇൻ സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിലെ കമ്പനികൾ നേരെ ഇൻവെസ്റ്റേഴ്സിനാണ് കൊടുക്കുന്നത്. അതൊരു വൺ ടൈം പ്രോസസ്സാണ്, അവർക്ക് ഒരു വട്ടം മാത്രമേ അത് സെല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം സെക്കൻഡറി മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർക്ക് മറ്റൊരു ഇൻവെസ്റ്റർക്ക് ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും വിൽക്കാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ സാധാരണ ഓഹരികൾ വാങ്ങി വിറ്റിരിക്കുന്നതെല്ലാം ഈ സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്താണെന്നും സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനകത്ത് നമ്മൾ ഒരു പബ്ലിക്കിന് ആദ്യമായിട്ട് ഒരു ഫ്രഷ് ഇഷ്യൂ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. അപ്പോൾ IPO സബ്സ്ക്രൈബ് ചെയ്ത് മേടിച്ച ഇൻവെസ്റ്റേഴ്സ് പിന്നെ മറ്റ് ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്നു. അങ്ങനെ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കമ്പനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോളോൺ പബ്ലിക് ഓഫറിങ് അല്ലെങ്കിൽ FPO എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി IPO റിലീസ് ചെയ്തു, ആ സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്, അവർക്ക് വീണ്ടും അഡീഷണൽ സ്റ്റോക്കുകൾ റിലീസ് ചെയ്തുകൊണ്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യണം. ആ ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്താണ് കമ്പനികൾ സാധാരണ FPO ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ FPO ഇഷ്യൂ ചെയ്യാനായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റോക്കുള്ള കമ്പനികൾക്ക് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല അവരുടെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വീണ്ടും ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല രീതികളുണ്ട്. അപ്പോൾ അതിലെ മറ്റ് ഓപ്പർച്യൂണിറ്റീസിലെ വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഈ പറയുന്ന FPO റിലീസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പോലെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ റൈറ്റ് ഇഷ്യൂവിന് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു FPOൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ IPOയും FPOയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിലും IPO ഇനീഷ്യൽ ഓഫറിംഗ് ആണെങ്കിൽ FPO എന്ന് പറയുന്നത് ഒരു ഫോളോൺ പബ്ലിക് ഓഫറിംഗ് ആണ്. സാധാരണ രീതിയിൽ ഒരു കമ്പനി FPO ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ആവശ്യം ഒന്നുകിൽ കമ്പനിയുടെ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹ്യൂജ് ഡെറ്റ് ഉള്ള ഒരു കമ്പനി സാധാരണ ഇത്തരത്തിലുള്ള ഡെറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പനിക്ക് വരുത്തി വെച്ച കടങ്ങൾ വീട്ടാനായിട്ടാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പൈസ സമാഹരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് കമ്പനികൾ ഈ പൈസ ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു FPO ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് പർപ്പസിനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു എഫ് പി ഒ എന്ന് പറയുന്നത് ഫോളോൺ പബ്ലിക് ഓഫറിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ കമ്പനി എന്തോ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഓഫർ ചെയ്യുന്നത് എന്താണ്? കമ്പനി പുതിയ സ്റ്റോക്കുകൾ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റോക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് വെറുതെ അങ്ങനെ അടിച്ചിറക്കാൻ പറ്റില്ലല്ലോ സ്റ്റോക്കുകൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ സ്റ്റോക്കുകളെ കമ്പനി കണ്ടെത്തുന്നത്? അത് രണ്ട് രീതിയിലാണ് കമ്പനികൾ സാധാരണ ചെയ്യാറ്. ഒന്ന് ഡൈലൂഷൻ വഴി ചെയ്യാറുണ്ട്, രണ്ടാമത്തത് കമ്പനിയുടെ കയ്യിലുള്ള പ്രൈവറ്റ് സ്റ്റോക്കുകളെ പബ്ലിക് ആക്കിയിട്ടും അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കിനെ തന്നെ ഡൈലൂട്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്കിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറച്ചിട്ട് എണ്ണം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഡൈലൂട്ട് ചെയ്തുകൊണ്ടാണ് സാധാരണ കമ്പനികൾ എഫ് പി ഒ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതിയിലും കമ്പനികൾക്ക് ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റിൽ അവർക്ക് ഫ്ലോട്ട് കൂട്ടാനായിട്ട് പറ്റും. അതായത് ഓൾറെഡി കമ്പനിയുടെ കയ്യിൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സ്റ്റോക്കുകളെ പബ്ലിക്കിന് കൊടുത്തുകൊണ്ടും കമ്പനിക്ക് ഈ രീതിയിൽ ക്യാപിറ്റൽ സമാഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു കമ്പനിക്ക് ഓൾറെഡി ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിയതിന് ശേഷം വീണ്ടും അവർക്കൊരു ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എഫ് പി ഒ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട എന്താണ് റൈറ്റ് ഇഷ്യൂ എന്നും റിലയൻസിൻ്റെ റൈറ്റ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് വഴി നമുക്ക് വീണ്ടും മാർക്കറ്റിൽ നിന്നൊരു ക്യാപിറ്റൽ റേസ് ചെയ്യാം. പൊതുവെ കമ്പനികൾ ഇത്തരത്തിലൊരു ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് അവരുടെ ഒരു ഡെറ്റ് കൺസോളിഡേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ ചെയ്യുന്നത്. നിങ്ങളൊരു പക്ഷേ വളരെ പോപ്പുലറായിട്ട് ന്യൂസിലൊക്കെ കണ്ടത് യെസ് ബാങ്ക് ഇത്തരത്തിൽ എഫ് പി ഒ വഴി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ആയിരിക്കും. പക്ഷേ യെസ് ബാങ്ക് അല്ല ആദ്യമായിട്ട് എഫ് പി ഒ വഴി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് പോകുന്ന കമ്പനി. അതിന് തൊട്ട് മുമ്പ് തന്നെ വളരെ റീസെൻ്റായിട്ട് ന്യൂസിലുണ്ടായിരുന്ന മറ്റൊരു കമ്പനിയാണ് ഐ ടി ഐ. പക്ഷേ ആ എന്തുകൊണ്ടോ ഒരു അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര ആളുകൾ അവർ എഫ് പി ഒ സബ്സ്ക്രൈബ് ചെയ്യാഞ്ഞതുകൊണ്ട് അവർ ആ ഒരു ഓഫർ വിഡ്രോ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഇവൻറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവും കൂടെ നിങ്ങൾക്ക് പകർന്നു തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കാം, ഒരുപാട് ആളുകൾക്ക് ഇത് പക്ഷേ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ അറിവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും ഷെയർ മാർക്കറ്റിൽ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.